കോൺഗ്രസ് ഭരിക്കുന്ന കണ്ണൂർ പൂളംകുറ്റി ബാങ്കിൽ നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരുടെ സമരം പതിനഞ്ചാം ദിവസത്തിലേക്ക് നിലവിൽ ബാങ്കിന് മുൻപിൽ തുടരുന്ന സമരം കണ്ണൂർ ഡി സി സി ഓഫീസിന് മുമ്പിലേക്ക് മാറ്റാനാണ് സമരസമിതിയുടെ തീരുമാനം മുന്നൂറോളം പേരാണ് പൂളംകുറ്റി സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിന് ഇരയായത് പണം നഷ്ടപ്പെട്ടവരിൽ ഏറെയും ആദിവാസികളും തൊഴിലുറപ്പ് ജോലിക്കാരും പാവങ്ങളുടെ ചെറു സമ്പാദ്യമാണ് കോൺഗ്രസ് ഭരിക്കുന്ന പൂളംകുറ്റി ബാങ്ക് തട്ടിയെടുത്തത് ബാങ്കിന് മുന്നിൽ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം പതിനാല് ദിവസം പിന്നിട്ടു നിക്ഷേപം തിരികെ ലഭിക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു സർവീസ് സഹകരണ ബാങ്കിൽ ആ അടക്കം രണ്ടര കോടി രൂപയുടെ ബാധ്യതയുണ്ട് ഇത് അഞ്ചു വർഷമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല ഇതിനെ തുടർന്ന് കണ്ണൂർ ി ഓഫീസിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം രണ്ടു കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് പൂളങ്കുറ്റി ബാങ്കിൽ നടന്നത് നിരവധി പരാതികൾ നൽകിയിട്ടും കോൺഗ്രസ് നേതൃത്വം ഇടപെടാത്തതിനെ തുടർന്നാണ് ഡി സി സി ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കാനുള്ള തീരുമാനം കൈരളി ന്യൂസ് കണ്ണൂർ